പഴയന്നൂർ ബി ആർ സിയുടെ നേതൃത്വത്തിൽ ഗണിത വിജയം വീട്ടിലും വിദ്യാലയത്തിലും എന്ന പരിപാടി ആരംഭിച്ചു. ഗണിത പഠനം ആഹ്ലാദകരമായ അനുഭവമാക്കി മാറ്റുന്നതിന് സമഗ്ര ശിക്ഷ കേരള 3-4 ക്ലാസ്സുകളിലെ അധ്യാപകർക്ക് വേണ്ടിയാണ് പഠന പരിപോഷണ പരിപാടി നടത്തുന്നത്. ഗണിത പഠനം ആഹ്ലാദകരമായ അനുഭവമാക്കി മാറ്റുന്നതിന് സമഗ്ര ശിക്ഷ കേരള 3-4 ക്ലാസുകൾക്ക് വേണ്ടി നടപ്പിലാക്കി വരുന്ന പഠന പരിപോഷണ പരിപാടിയാണ് ഗണിത വിജയം വീട്ടിലും വിദ്യാലയത്തിലും എന്ന പദ്ധതി. പഴയന്നൂർ ബി ആർ സിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ഉദ്ഘാടനം ചെയ്തു. മുൻപൊക്കെ കുട്ടികളാണ് വന്നിരുന്ന് ക്ലാസ് കേൾക്കുക. ഇപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ രീതി തന്നെ നമ്മൾക്കറിയാം, നമ്മുടെ സാഹചര്യം പഴയതിനേക്കോ വ്യത്യസ്തമായതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിത രീതിക്കും വ്യത്യാസം വന്നു, അതുപോലെ തന്നെ നമ്മുടെ പഠന രീതിക്കും വ്യത്യാസം വന്നു. അതുകൊണ്ട് തന്നെ ആദ്യം അത് അറിയേണ്ടത് മുകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ നമ്മുടെ ടീച്ചേഴ്സിന് ആദ്യം ട്രെയിനിങ് കൊടുത്തതിന് ശേഷം നമ്മുടെ കുട്ടികളിലേക്ക്. അപ്പൊ തീർച്ചയായിട്ടും അത് ഏറ്റവും നല്ല രീതിയിൽ കിട്ടേണ്ടത് നിങ്ങൾക്ക് തന്നെയാണ്. അപ്പൊ അത് വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങളത് കേൾക്കുകയും മാഷ് എന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക, നിങ്ങളൊന്നും ഉഷാറില്ലാതിരിക്കുന്നു കണ്ടപ്പോ മാഷിക്ക് തന്നെ വിഷമം തോന്നി. അപ്പോ നമ്മളാണത് നമ്മുടെ മറ്റുള്ള നമ്മുടെ കുട്ടികൾക്ക്, അതല്ല കുട്ടികളോട് കൂടിയിരുന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട രക്ഷിതാക്കൾക്കും നമ്മളാണ് മാതൃകയാവേണ്ടത്. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ അത് ശ്രദ്ധിച്ച് കേട്ട് അത് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും ലളിതമായ രീതിയിൽ, മാഷ് പറഞ്ഞ പോലെ തന്നെ കണക്ക് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും വിഷമമുള്ള സബ്ജക്റ്റാണ് കണക്ക്. പക്ഷേ എന്നാൽ നമ്മളത് ഏറ്റവും താഴെ തട്ടുന്നത് തന്നെ നമ്മളത് തുടങ്ങുകയാണെങ്കിൽ, അതായത് ഏറ്റവും ഒരു 5-ാം ക്ലാസ് വരെയൊക്കെ നമുക്ക് മാത്സിൻ്റെ ഒരു ഏകദേശം നല്ലൊരു ഇഷ്ടപ്പെട്ട് നമുക്ക് ആ സബ്ജക്റ്റിനോട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഏറ്റവും സബ്ജക്റ്റ് മാർക്ക് കിട്ടാനും അതുപോലെ തന്നെ ഏറ്റവും ലളിതമായത് നമുക്ക് മാത്സാണ് അല്ലേ. അപ്പോൾ സോഷ്യൽ മറ്റേ സയൻസ് അങ്ങനെയുള്ള സബ്ജക്റ്റ് പറയുമ്പോൾ നമ്മൾക്ക് ഒരുപാട് എഴുതണം. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മാത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഏറ്റവും, എനിക്കൊക്കെ മാത്സ് ആദ്യം ഭയങ്കര ദേഷ്യമായിരുന്നു. പഴയന്നൂർ ബി ആർ സിയിലെ ബി പി സി വാസു മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന തലത്തിൽ മേഖലാ അടിസ്ഥാനത്തിൽ ഉയർന്ന പരിശീലനം ലഭിച്ച ആർ പിമാരാണ് നിങ്ങൾക്ക് വേണ്ടി ക്ലാസുകൾ നയിക്കുന്നത്. ഈ ഗണിതം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും പിന്നെ അവർക്ക് സഹാധ്യാപകരായിട്ട് മാറിയിരിക്കുന്ന രക്ഷിതാക്കൾക്കും ഒട്ടുമിക്ക അധ്യാപകർക്കും ഭയമാണ്. ഗണിതം എന്നുള്ളതൊരു കീറാമുട്ടിയായൊരു ഒരു വിഷയമായിട്ടാണ് നമ്മുടെ മുൻപിൽ നിൽക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യം ജന്മസിദ്ധമായ ഗണിത ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് അവർ ഭൂമിയിലേക്ക് തന്നെ വരുന്നത്. ഇപ്പം കൂടുതൽ സമയം രക്ഷിതാക്കൾ എന്നുള്ള നിലയ്ക്ക് അമ്മമാരാണ് കൂടുതൽ സമയം കുട്ടികളുമായിട്ട് ഇടപെടുന്നത്. അത്യാവശ്യമൊക്കെ സംസാരിക്കുന്ന 2-3 വയസ്സുള്ളൊരു കുട്ടി ഗണിതാശയങ്ങളോ അല്ലെ സംഖ്യാബോധമോ ഇല്ലാത്ത ഒരു കുഞ്ഞ്, ആ കുഞ്ഞിനോട് അതിനിഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വസ്തു ഒരു ചെറുതും വലുതും കാണിച്ചു കൊടുത്താൽ ആ കുഞ്ഞ്. ചേലക്കര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാനകി ടീച്ചർ ചടങ്ങിൽ ആശംസകൾ അറിയിച്ചു. വടക്കാഞ്ചേരി ബി ആർ സിയിലെ സി ആർ സി കോർഡിനേറ്റർ നജുമ ടീച്ചർ, പഴയന്നൂർ ബി ആർ സിയിലെ സി ആർ സി കോർഡിനേറ്റർ ജിസീല ടീച്ചർ എന്നിവരാണ് അധ്യാപകർക്കുള്ള പരിശീലന ക്ലാസ്സിന് നേതൃത്വം വഹിച്ചത്. ഗണിതത്തിൽ സംഖ്യാവ്യാഖ്യാനം, സങ്കലനം, വ്യവകലനം, ഗുണനം, ഹരണം എന്നിവ മനഗണിതമായി കുട്ടികളിൽ എത്തിക്കുന്നതിനായി വിവിധ രീതിയിൽ അധ്യാപകർക്ക് ക്ലാസുകൾ പരിശീലിപ്പിച്ചു. പഴയന്നൂർ ബി ആർ സിയുടെ കീഴിൽ 38 എൽ പി സ്കൂളിൽ നിന്നുമായി 35 അധ്യാപകരാണ് പരിശീലന പരിപാടിയിൽ പങ്കെടുത്തത്. സി ആർ സി കോർഡിനേറ്റർമാരായ സുപ്രിയ, ധന്യ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയും ചെയ്തു. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര.